ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സി എം എസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രോപ്പർട്ടീസ് ആൻഡ് സൊല്യൂഷൻ ഓഫ് ട്രയാംഗിൾസ് യൂസിംഗ് സൈൻ ആൻഡ് കൊസൈൻ ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സൈനും കോസുമായി ബന്ധപ്പെട്ട് നമ്മൾ സൈനും കോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്താണ്. സൈൻ എന്താണ്, കോസ് എന്താണ്, അതേപോലെ ടാന് എന്നീ സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളതും അത് വെച്ചിട്ടുള്ള സ്പെഷ്യൽ ആംഗിൾസ് 30, 60, 45 എന്നൊക്കെ പറയുന്ന ആംഗിളുകൾ, അതിൻ്റെ റേഷ്യോ ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്താണ്. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻസിലുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാണ്ട് സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ ഓരോ ടോപ്പിക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൈൻ എക്സ് പ്ലസ് വൈ, അതേപോലെ പീരിയോഡിക് ഫംഗ്ഷൻസ്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇക്വേഷൻസുകളാണ്. ഈ ഇക്വേഷൻസുകൾ നമ്മൾ ഓർത്തിരിക്കുക. ഈ ഭാഗത്തു നിന്ന് ഒന്നോ രണ്ടോ ഒരു ക്വസ്റ്റ്യൻസൊക്കെ സാധാരണ ഉണ്ടാവാറ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറില്ല. മേ ബി വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ ഇക്വേഷൻസ് നമ്മൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക ട്രിഗണോമെട്രിയുമായിട്ട്. അതാണ് ഞാൻ ലാസ്റ്റിലോട്ട് വെച്ചത്. നമ്മൾ ആ ഇക്വേഷൻസ് ഒന്ന് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ തന്നെ നമുക്കൊന്ന് എന്താ പറയുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസുകളായിരിക്കും ഇതിലുണ്ടാവുക. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസുകൾ എന്തൊക്കെയാണ്, അതേപോലെ ഡൊമൈന്, റേഞ്ച് എന്നീ സാധനങ്ങളൊക്കെ, അതൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഡൊമൈനും റേഞ്ചൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഡൊമൈൻ എത്രയാണ് അല്ലെങ്കിൽ റേഞ്ച് എന്താണെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻസ്. സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ദർ ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് വിത്ത് എ പീരീഡ് ഓഫ് 2π. ഈ സൈന് കോസ് എന്ന് പറയുന്നത്, സൈന് കോസ് എന്ന് പറയുന്നത് അതൊരു പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് വിത്ത് എ പീരീഡ് ഓഫ് 2π. എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ? ഓക്കെ, എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ? A periodic function is a function that repeats its value, its regular, it at a regular interval. അതായത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഒരു റെഗുലർ ഇന്റർവെല്ലിൽ അത് എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഫോർ എക്സാമ്പിൾ, സൈൻ 0, 0 ആണ്. തിരിച്ച് സൈൻ 0, 0 ആവുന്നത് സൈൻ 360. ഓക്കെ, സൈൻ 360 വരുമ്പോൾ അത് വീണ്ടും സൈൻ 0 അല്ല, സൈൻ 0 എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് വരുമ്പോൾ അത് 0 തന്നെയാണ് വരിക. സൈൻ 180, സൈൻ 30 ഈക്വൽ ടു 1/2 ആണ്. സൈൻ 30 1/2 ആണ്. ഇനി എപ്പോഴാണ് അടുത്ത സൈന് 1/2 വരിക എന്നറിയോ? സൈൻ 30 കൂടെ 2π കൂട്ടുമ്പോൾ. 2π എന്ന് പറഞ്ഞാലും 360, പൈ എന്ന് പറഞ്ഞാൽ 180 എന്ന് അറിയാലോ. അപ്പൊ 2π എന്ന് പറഞ്ഞാൽ 360, 390 വരുമ്പോഴാണ് അടുത്ത സൈന് 1/2 വരുന്നത്. 390 വാല്യൂ എന്തായിരിക്കും? 1/2. അതാണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ വെച്ചിട്ട് അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരും. ആ ഇന്റർവെല്ലാണ് 2π എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് 2π, അതേപോലെ തന്നെ കോസ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് 2π. ആ 2π ആണ് അവിടുത്തെ പീരിയോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സൈൻ 30 ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ 30 പ്ലസ് 2π എത്രയാണ്? നമുക്ക് 1 വേർഡിനൊക്കെ ചോദിക്കാം. അപ്പൊ സൈൻ 30 പ്ലസ് 2π വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പൊ കോസ് 30 അല്ലെങ്കിൽ കോസ് 60 ഈക്വൽ ടു ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് 60 പ്ലസ് 2π, എക്സാമ്പിന് ചിലപ്പോൾ 1 വേർഡ് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാണ്, കോസ് 60 പ്ലസ് 2π എത്രയാ? നമുക്കറിയാം ഈ കോസ് 60 എന്ന് പറയുന്നത്, കോസ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ് വിത്ത് പീരിയഡ് 2π. അപ്പൊ എക്സ് പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സെയിം ആണെന്നല്ല പറയുന്നത്. അപ്പൊ കോസ് 60 വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും അതിനും വരിക. കിട്ടില്ലേ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ളത്? അപ്പൊ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ആ സൈൻ എക്സിന്റെ വാല്യൂ സൈൻ എക്സ് പ്ലസ് 2π ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ പീരിയോഡിക് ഫംഗ്ഷന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. സൈൻ ആൻഡ് കോസൈൻ ആർ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2π. ഓക്കെ, ദെൻ ജനറൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് 2π. ഇപ്പൊ 2π മാത്രമല്ല, 2π ഇൻറ്റു ഒരു നമ്പർ വന്നു കഴിഞ്ഞാലും. ഇപ്പോ സൈൻ എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ നമുക്ക് തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് സൈൻ എക്സ് പ്ലസ് 4π ചോദിക്കാൻ. സൈൻ എക്സ് എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അങ്ങനെയെങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് 4π എന്താണ്? അതും 1/2 തന്നെ ആയിരിക്കും. കാരണം ഇത് നോക്കിയേ, 2π ഇൻറ്റു 2 എന്ന് പറയുന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. കെ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. ഓക്കെ, 2π ഇൻറ്റു 2 എന്ന് പറയുന്ന മെത്തേഡിലാണ് കിടക്കുന്നത്. അപ്പൊ 2π കെ എന്ന് വന്നു കഴിഞ്ഞാലും അതിന്റെ വാല്യൂ സെയിം ആണ്. ആ 2π ആണ് അവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്.
2π 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 വന്നപ്പോ പീരീഡ് മാറി, ഒരു 2π വന്നപ്പോ സെയിം വാല്യൂ ആയി, അടുത്ത 2π വരുമ്പോ വീണ്ടും സെയിം വാല്യൂ ആവൂലേ. മനസ്സിലായോ? കേക്ക് നമുക്ക് ഏത് വാല്യൂ വരാം. അപ്പൊ 2π × 3 വന്നു കഴിഞ്ഞാൽ അഥവാ 6π വന്നു കഴിഞ്ഞാൽ അതും സെയിം ആണ്. ഇനി 2π × 4 8π വന്നാൽ അതും സെയിം ആണ്. ഓക്കെ, അതേപോലെ തന്നെ കോസ് എക്സ് എന്ന് പറയുന്നതും കോസ് ഓഫ് എക്സ് പ്ലസ് 2π കെ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റീജർ ആണ്. വെയർ കെ ഇസ് ആൻ ഇൻറ്റീജർ. എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ള ഒരു ഐഡിയ ഒക്കെ എത്തിയല്ലോ. ഇതൊക്കെ നമുക്ക് 1 മാർക്കിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ്. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്, 2π എന്ന് പറഞ്ഞാൽ 360 ആണ്. ഇതൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയ സംഖ്യകളാണോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ് 60 എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ വാല്യൂ 3 എടുത്തു. കോസ് 60 എന്ന് പറയുന്നത് കേട്ടോ, കോസ് 60 എന്ന് പറയുന്നത് 3 ആണെന്ന് കരുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് 60 പ്ലസ് വാട്ട് ഈസ് കോസ് 60 പ്ലസ് 4π? കോസ് 60 പ്ലസ് 4 അതും എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. കാരണം 60 എക്സിന്റെ വാല്യൂ 6 ആണ്. 4π എന്ന് പറഞ്ഞാൽ 2π × 2π ആണ്, 2π ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ അതും 3 ആയിരിക്കും. ഇനി 4π പകരം 4 × 180 ആണ്. 180 നമുക്ക് അങ്ങനെ ചാൻസ് കുറവാണ്, എങ്കിലും അങ്ങനെ ചോദിക്കുകയാണല്ലോ. ഫോർ എക്സാമ്പിൾ 60 + 180 അപ്പോ 8 × 2 = 14, 14 = 14, 240 എന്ന് കഴിഞ്ഞാൽ കോസ് 240 എന്ന് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? 3 ആയിരിക്കും. പൈയുടെ വാല്യൂ 180 ആണ്, അപ്പൊ 60 + 180 ആണ് 240. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ ദ ഡൊമൈൻ ഓഫ് ഈച്ച് ഫംഗ്ഷൻ ഈസ് −∞ to ∞ ആൻഡ് ദ റേഞ്ച് ഈസ് −1 to 1. അതായത് സൈനിന്റെയും കോസിന്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് −∞ to ∞ ആണ്, അല്ലെങ്കിൽ റിയൽ നമ്പർ ആണെന്നും പറയാം. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ −1 to 1 ആണ്. എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന ഇൻപുട്ടുകളെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ്, ഔട്ട്പുട്ട് വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ? റേഞ്ച് എന്ന് പറയാം. അപ്പോ സൈനിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് −∞ to ∞, റേഞ്ച് എന്ന് പറയുന്നത് −1, ക്ലോസ്ഡ് −1 to 1. കോസിനും അത് തന്നെയാണ്. ഇനി ദ ഗ്രാഫ് ഓഫ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഈസ് സിമെട്രിക് അബൌട്ട് ഒറിജിൻ ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ദ ഫംഗ്ഷൻ ഈസ് ഓഡ്, ദാറ്റ്ഫോർ ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സൈൻ ഓഫ് −x ഈക്വൽ ടു −ഓഫ് സൈൻ എക്സ് ആയിരിക്കും. എങ്ങനെയാ? സൈൻ ഓഫ് −x ഈക്വൽ ടു −ഓഫ് സൈൻ എക്സ്. അതായത് സൈൻ, ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻ −30 എന്ന് പറയുന്നത്, സൈൻ −30 എന്ന് പറയുന്നത് −sin 30 ഈക്വൽ ആയിരിക്കും. ഓക്കെ, സൈൻ ഓഫ് −30 എന്ന് പറയുന്നത് −sin 30 ഈക്വൽ ആയിരിക്കും. അതാണ് ഓഡ് ഫംഗ്ഷൻ. ഇനി വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നത് സിമെട്രി അബൌട്ട് ഒറിജിൻ ആണ്. വൈ ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്നതോ സിമെട്രി അബൌട്ട് വൈ ആക്സിസ്. ഇറ്റ് ഈസ് ആൻ ഈവൺ ഫംഗ്ഷൻ. കോസ് എക്സ് എന്ന് പറയുന്നത് ഈവൺ ഫംഗ്ഷൻ ആണ്. അപ്പൊ സൈൻ എക്സ് എന്ന് പറയുന്നത് സിമെട്രി അബൌട്ട് ഒറിജിൻ ആണ്, അതേപോലെ ഓഡ് ഫംഗ്ഷൻ ആണ്. കോസ് സൈൻ ഓഫ് −x ഈക്വൽ ടു −ഓഫ് സൈൻ എക്സ് ആണ്. കോസ് എക്സ് എന്ന് പറയുന്നത് സിമെട്രി അബൌട്ട് വൈ ആക്സിസ് ആണ്, അതേപോലെ അത് ഈവൺ ഫംഗ്ഷൻ ആണ്. ഈവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? കോസ് ഓഫ് −x ഈക്വൽ ടു കോസ് എക്സ് ആണ്. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ എങ്ങനെയാ? സൈൻ ഓഫ് −x ഈക്വൽ ടു −sin x എന്ന് വരും. ഈവൺ ഫംഗ്ഷനോ? കോസ് ഓഫ് −x ഈക്വൽ ടു കോസ് എക്സ്, മൈനസ് ഇല്ല. ഇനി കുറച്ച് ഫോർമുലാസ് ആണ് പറയുന്നത്. സൈൻ ഓഫ് x + y ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് സൈൻ വൈ. ഈ ഫോർമുലാസ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ സൈൻ ഓഫ് x − y എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ −cos x sin y. കോസ് ഓഫ് x + y കോസ് എക്സ് കോസ് വൈ −sin x sin y. കോസ് ഓഫ് x − y കോസ് എക്സ് കോസ് വൈ +sin x sin y. ഇത് നോക്കിയേ, സൈനിന് സൈൻ എക്സ് കോസ് എക്സ് എന്നാണ് വരിക, സൈൻ എക്സ് കോസ് വൈ ആണെന്ന് വരിക. ഓക്കെ, ദെൻ കോസ് എക്സ് സൈൻ വൈ. കോസ് ആകുമ്പോൾ കോസ് എക്സ് കോസ് വൈ, സൈൻ എക്സ് സൈൻ വൈ. പിന്നെ സൈനു നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കും കേട്ടോ. സൈൻ ഓഫ് x + y എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ. സൈനിന്റെ എല്ലാ വാല്യൂ സൈൻ കോസ് കാരണമാണ് വരിക. ആദ്യം എക്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ വൈ, പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ, മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ. കോസ് ആണെന്നുണ്ടെങ്കിൽ കോസ് എക്സ് കോസ് വൈ, സൈൻ എക്സ് സൈൻ വൈ. ഉള്ളിൽ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ പുറത്ത് മൈനസ് ആയിരിക്കും കേട്ടോ. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കും കേട്ടോ. സൈൻ ഓഫ് x + y സൈൻ എക്സ് കോസ് വൈ +cos x sin y. സൈൻ ഓഫ് x − y സൈൻ എക്സ് കോസ് വൈ −cos x sin y. കോസ് ഓഫ് x + y കോസ് എക്സ് കോസ് വൈ −sin x sin y. കോസ് ഓഫ് x − y കോസ് എക്സ് കോസ് വൈ +sin x sin y.
Then sine of 2x equal to 2 sin x cos x. Sine of 2x and 2 sin x cos x. Cos of 2x and cos square x minus sin square x. Then sin x and cos of 90 minus x. Sin square x plus cos square x equal to 1. Then sin square x plus cos square x equal to 1 nammal parnjalle endana sin square x plus cos square x ennu parayunnathu adu equal to 1 aanu nammal eppol orthu irukka ṭo. Then korchu function adinte domain range thannittunde sin x ennu parnale onengil real number allengil minus infinity to infinity range ennale minus closed to minus 1 to 1 then cos indathu minus infinity to infinity or real number closed to minus 1 to 1 tan indathu real number il ninnum 2n plus 1 pi by 2 minus cheyanam അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ് കോട്ടിൻ്റെ ആർ മൈനസ് എൻ പൈ ആറിൽ നിന്ന് എൻ പൈ മൈനസ് ചെയ്യണം റേഞ്ച് റിയൽ നമ്പർ ആണ് സീക്കെക്സിൻ്റെ ആർ മൈനസ് ടു എൻ പ്ലസ് വൺ പൈ ബൈ ടു അഥവാ ടാനിൻ്റെ അതിൽ തന്നെയാണ് വരുന്നത് ദെൻ റേഞ്ച് റിയൽ നമ്പർ എന്ന് ഓപ്പൺ മൈനസ് വൺ എന്ത് ചെയ്യണം മൈനസ് വൺ വൺ എന്താണ് ഓപ്പണും ക്ലോസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ അതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ മൈനസ് വൺ അതിൽ ഇൻക്ലൂഡഡ് അല്ല ഓക്കെ മൈനസ് വണ്ണ് കഴിഞ്ഞിട്ട് വണ്ണിന് മുമ്പ് ഇവിടെ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഇൻക്ലൂഡ് ആണ് വൺ ഇൻക്ലൂഡ് ആണ് അതാണ് ഓപ്പണും ക്ലോസ് കേട്ടോ പിന്നെ കൊസീക്ക് പറഞ്ഞാൽ ആർ മൈനസ് എൻ പൈ ആർ മൈനസ് ഓപ്പൺ മൈനസ് വൺ വൺ ഈ ഡൊമൈനും റേഞ്ചും ഒന്ന് പഠിച്ചു വെക്കുക ചിലപ്പോൾ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് സൈൻ എക്സ് ഓർ വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് കോസ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വൺ വേർഡിന് ദെൻ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താ പീരിയോഡിക് ഫംഗ്ഷൻ പറഞ്ഞു സൈൻ എക്സും കോസ് എക്സും പീരിയോഡിക് ആണ് വിത്ത് പീരിയഡ് ടു പൈ അതേപോലെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു സൈൻ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് പിന്നെ ഈവൻ ഫംഗ്ഷൻ പറഞ്ഞു കോസ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് പിന്നെ കുറെ വാല്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ അതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം സൈൻ എക്സ് എന്ന് പറയുന്നത് 3/5 ആണ് കോസ് വൈ എന്ന് പറയുന്നത് മൈനസ് 12/13 ആണ് വേർ എക്സ് ആൻഡ് വൈ ബോത്ത് ലൈ ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് നോട്ട് ചെയ്തോളാം ബോത്ത് ലൈ ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് എന്തിനാണ് ഈ സെക്കൻഡ് ക്വാഡ്രന്റിന്റെ വാല്യൂ എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ നമുക്കറിയാം സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞിരുന്നില്ലേ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഇനി ഇതിൽ സൈൻ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് കോസ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് പക്ഷെ കോസ് എക്സിന്റെ വാല്യൂ തന്നിട്ടില്ല സൈൻ വൈയുടെ വാല്യൂ തന്നിട്ടില്ല അപ്പൊ അത് രണ്ടും നമ്മളൊന്ന് കണ്ടുപിടിക്കണം കോസ് എക്സും തന്നിട്ടില്ല സൈൻ വൈ തന്നിട്ടില്ല അത് രണ്ടും ആദ്യം കണ്ടുപിടിക്കണം എങ്കിലേ നമുക്ക് ഇതോടെ സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളുടെ കയ്യിൽ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ആണ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു വൺ ആണ് സൈൻ എക്സിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് എന്താണ് 3/5 അപ്പൊ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 3/5 സ്ക്വയർ ആയിരിക്കും ദെൻ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു വൺ ഓക്കെ 3/5 സ്ക്വയർ എന്താ 3 സ്ക്വയർ 5 സ്ക്വയർ 25 ഇനി 9/5 അപ്പുറത്ത് കൊണ്ടുവരാം അപ്പൊ ഇതിവിടെ പ്ലസ് ആണ് ഇപ്പം വരുമ്പോൾ എന്താവും മൈനസ് ആവും ഇനി ഇതിനെ ക്രോസ് ചെയ്യാം 1 × 25 = 25 അപ്പൊ 25 − 9/25 എന്ന് വരും അല്ലെ 25 × 9 പോയാൽ 16 16/25 കോസ് സ്ക്വയർ എക്സ് 16/25 ആണെന്നുണ്ടെങ്കിൽ കോസ് എക്സ് എന്തായിരിക്കും പ്ലസ് ഓർ മൈനസ് റൂട്ട് 16/25 16 റൂട്ട് 4 ആണ് 25 റൂട്ട് 5 ആണ് പ്ലസ് ഓർ മൈനസ് 4 5 വരും ഇനി പ്ലസ് ആണോ മൈനസ് ആണോ ആലോചിക്കാനാണ് സെക്കൻഡ് ക്വാഡ്രന്റ് എന്നിട്ടുള്ളത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കട്ടോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പോസിറ്റീവ് വാല്യൂസ് വരുന്ന ക്വാഡ്രന്റ് ആണ് ഇത് ഓർത്തിരിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് All students take coffee. എങ്ങനെയാ All students take coffee എന്നുള്ളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഓർത്തിരുന്നാൽ മതി എ എന്ന് പറഞ്ഞാൽ ഓൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും ഇവിടെ സൈനും സൈനിന്റെ ഓപ്പോസിറ്റും സൈനും കൊസീക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ തേർഡ് ക്വാഡ്രന്റിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് ടാനും കോട്ടും ഇവിടെ കോസും സീക്കും ഓക്കെ കോസും അതിന്റെ റെസിപ്രോക്കലും അപ്പൊ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ സൈനും കോസീക്കും ആണ് പോസിറ്റീവ് അപ്പൊ കോസ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പൊ കോസ് എക്സിന്റെ വാല്യൂ −4/5 ഓക്കെ ഇനി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു വൺ എടുത്ത പോലെ തന്നെ സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൾ ടു വൺ എടുക്കുക കോസ് വൈ നമ്മുടെ കയ്യിലുണ്ട് −12/13 ആണ് അത് ഇവിടെ കൊടുക്കുക കോസിന്റെ സ്ഥാനത്ത് അപ്പൊ −12/13 സ്ക്വയർ 12 സ്ക്വയർ 144 ആണ് 13 സ്ക്വയർ 169 ആണ് അപ്പോ മൈനസിന്റെ സ്ക്വയർ കാണുമ്പോൾ എന്താവും പ്ലസ് ആവും ഇനി 144/169 അപ്പുറം കൊണ്ടുവരുമ്പോൾ ഇതിവിടെ പ്ലസ് ആണ് അപ്പുറം വരുമ്പോൾ എന്താവും മൈനസ് ആവും ക്രോസ് ചെയ്യാം 1 × 169 = 169 −144/169 ഓക്കെ ക്രോസ് ചെയ്യുക 1 × 169 = 169 മൈനസ് ഇവിടെയും വൺ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾ മാത്സ് പഠിച്ച കുട്ടികളായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് കേട്ടോ 1 × 144 = 144 / 1 × 169 = 169
അപ്പൊ 169 മൈനസ് 144 25 ബൈ 169 കിട്ടും. സൈൻ സ്ക്വയർ വൈ 25 ബൈ 169 ആണെന്നുണ്ടെങ്കിൽ സൈൻ വൈ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 ബൈ 69. 25 റൂട്ട് 5, 169 13. ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, ഓൾ സ്റ്റുഡൻസ് സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ വൈയുടെ വാല്യൂ എന്താവും? 5/13. അതിനാണ് ഈ സെക്കൻഡ് ക്വാഡ്രന്റ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാം 3/5 ആണ്. കോസ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു -4/5. സൈൻ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 5/13. കോസ് വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് -12/13. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാം. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഫസ്റ്റ് എന്താണ്? സൈൻ എക്സ്, സൈൻ എക്സ് 3/5 ഇൻറ്റു കോസ് വൈ, കോസ് വൈ -12/3. പ്ലസ് പ്ലസ് ടു ദെൻ കോസ് എക്സ്, കോസ് എക്സ് എന്നാൽ -4/5 ഇൻറ്റു സൈൻ വൈ 5/13. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 12 = 36 കിട്ടും. 5 × 13 = 65 കിട്ടും. ഇവിടെ ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, അപ്പൊ ആൻസർ നെഗറ്റീവ്. ഇവിടെയും ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, അപ്പൊ ആൻസർ നെഗറ്റീവ് ആവും. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ദെൻ 4 × 5 = 20, 5 × 13 = 65. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, അപ്പൊ ഒറ്റ ഡിനോമിനേറ്റർ കൊടുക്കുക. 36 ഉം 20 ഉം കൂട്ടിയാൽ 56. അപ്പൊ ആൻസർ എത്ര കിട്ടും? -56/65. ഓക്കെ, സൈൻ എക്സ് ഈക്വൽ ടു 3/5, കോസ് വൈ ഈക്വൽ ടു -12/13. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് ആൻസർ കിട്ടിയ എത്രയാ? -56/65. ഇങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യാം കേട്ടോ. സെക്കൻഡ് ക്വാഡ്രന്റ് അപ്പൊ ഇത് ഓർത്തിരിക്കുക. എങ്ങനെയാ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയ കോസീക്കും, ഇവിടെ തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും, ഫോർത്തിൽ കോസും സീക്കും. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാ? -56/65. ഇങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പ്രാപ്തരായിരുന്നു കേട്ടോ. വാല്യൂസ് കൊടുക്കുക, കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ സൈൻ സ്ക്വയർ എക്സ് എന്തെങ്കിൽ സൈൻ, ഇവിടെ സൈൻ എക്സും കോസ് വൈ ആയിരുന്നു തന്നിരുന്നത്. അവിടുന്ന് നമ്മൾ കോസ് എക്സും സൈൻ വൈ യൂസ് ചെയ്തു. ഐഡന്റിറ്റി വെച്ച് കണ്ട് ഏതാ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൾ ടു 1, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൾ ടു 1. ഓക്കെ, അപ്പോ ഇത്രയാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ നമ്മൾ ട്രിഗണോമെട്രി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മുടെ സിലബസിലുമായിട്ട്, ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ ടോപ്പിക്കുകളിൽ പെടാത്ത കുറച്ച്, അഥവാ ആളുകൾ ചെയ്യുന്ന വർക്കുകൾ അല്ലെങ്കിൽ ക്ലോക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ടോപ്പിക്കും കൂടിയുണ്ട്. അത് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചാണ്ട് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തിയറി പാർട്ടുകൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മെയ് മാസത്തിൽ നമ്മളുടെ എക്സാം അല്ലെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്യുന്നവർക്ക് അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അല്ലാത്തവർക്ക് ഈ അറ്റംപ്റ്റോട് കൂടി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇപ്പൊ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു കരുതുന്നു. ഇതിലുള്ള ഇക്വേഷൻസുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.